അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല ചീസി ചാപ്പാ റോൾ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ചാപ്പാ റോൾ എന്ന് പറയുന്നത് ചപ്പാത്തി റോളാണ്. നോമ്പ് തുറക്കുമ്പോൾ എല്ലാം ഈ ഒരു റോൾ തന്നെ കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന റെസിപ്പിയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കും. ഈ റോളിന് വേണ്ടി ഞാൻ രണ്ട് തരം ഫില്ലിങ്ങാണ് എടുത്തിട്ടുള്ളത്. ഒരു വെജിറ്റബിൾ ഫില്ലിങ്ങും ഒരു ബീഫ് ഫില്ലിങ്ങും. നിങ്ങൾക്ക് ചിക്കനും ആഡ് ചെയ്യാം. ഞാനിവിടെ വെജിറ്റബിൾ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഓണിയൻ, ക്യാബേജ് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീഫ് ഇവിടെ കുറച്ച് ഏലക്കായ പൗഡറും ഗരം മസാലയും പെപ്പർ പൗഡറും വിനീഗറും ഇട്ട് കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്തിട്ടുണ്ട്. കടായിൽ ഓയിൽ ഒഴിച്ച് ആദ്യം ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുള്ളൂ, അധികം കുക്കാവണ്ട. പിന്നെ പെപ്പർ പൗഡറും സോൾട്ടും ആഡ് ചെയ്ത് തീ ഓഫ് ചെയ്ത്. പിന്നെ ഒരു പൊട്ടറ്റോൻ്റെ ഫില്ലിംഗ് ആണ്. അതിവിടെ മൂന്ന് പൊട്ടറ്റോ ഉപ്പ് ആഡ് ചെയ്തൊന്ന് കുക്ക് ചെയ്തിട്ട് നന്നായി സ്മാഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും. കുക്ക് ചെയ്യുമ്പോൾ സോൾട്ട് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് സോൾട്ട് ഇടുക. അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊട്ടറ്റോ കുറച്ച് ചൂടുള്ളപ്പം തന്നെ ഇത് ചെയ്യണം. നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ്ങും ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. പിന്നെ ഞാനിവിടെ റോളിന് വേണ്ടിയിട്ട് നോർമൽ ചപ്പാത്തി, ഞാനിവിടെ ആട്ടൻ്റെ ചപ്പാത്തിയാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി മൈദയുടെയോ കോതമ്പിൻ്റെയോ ചപ്പാത്തി ആക്കാം. എണ്ണ ഇടാതെ ജസ്റ്റ് ഒന്ന് ചപ്പാത്തിയാക്കി ചുട്ടിട്ടേ ഉള്ളൂ. ഇനി ചപ്പാത്തിയാണ് റോളാക്കുന്നത്. ഈ ചപ്പാത്തിനെ കൊണ്ടാണ് ഇനി റോളുണ്ടാക്കുന്നത്. ഇനി റോളുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മയോണൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം റോളുണ്ടാക്കാൻ വേണ്ടി ചപ്പാത്തി വെച്ച് അതിലേക്കൊരു ലെയർ മയോണൈസ് സ്പ്രെഡ് ചെയ്യുക. ഒരു തിൻ ലെയർ മയോണൈസ് കൊടുത്താൽ മതി. ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോ ഫില്ലിംഗ് ആണ് വെക്കേണ്ടത്. പൊട്ടറ്റോ ഫില്ലിങ് സെൻറ്ററിലായിട്ട് ഒരു ലൈൻ മാതിരിയാണ് ചെയ്യേണ്ടത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ഒരു തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം. ഞാനിവിടെ ഒരു തിൻ ലെയറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി പൊട്ടറ്റോ ഫില്ലിംഗ് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫ് വെജിറ്റബിൾ ഫില്ലിങ് അതിനി ഇതിലേക്ക് സെയിം മെത്തേഡായിട്ട് തന്നെ വെക്കാം. ഈ ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇനി കുറച്ചുകൂടി മയോണൈസ് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. താഴത്ത് നമ്മൾ ഓൾറെഡി മയോണൈസ് ഇട്ടതുകൊണ്ട് ഏറ്റവും മുകളിൽ കുറച്ച് മയോണൈസ് ഇട്ടാൽ മതി. അത് ജസ്റ്റ് ഫില്ലിങ്ങിന് ഒരു മയോണൈസിൻ്റെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറക്കുകയും വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇതിങ്ങനെ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് സെൻറ്ററിലേക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. ഈ വീഡിയോയിൽ കാണുന്നത് മാതിരി ഒന്ന് ഫോൾഡ് ചെയ്ത് ഇനി സെൻറ്ററിൽ ഒരു കട്ട് ചെയ്യണം. സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ബേക്കിംഗ് ട്രേയിൽ, ഞാനിവിടെ ഒരു സ്ക്വയർ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്, കട്ട് ചെയ്ത ഭാഗം മുന്നിലേക്ക് വരുന്ന മാതിരിയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിനി തയ്യാറാക്കി വെച്ച എല്ലാ ചപ്പാത്തിയും സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ഞാനിവിടെ ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയാണ് റോൾ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാനിവിടെ മൂന്ന് റോ ആണ് ചെയ്തിട്ടുള്ളത്. 12 റോൾസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറെല്ല ചീസ് സ്പ്രെഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഒരു ലെയർ മാതിരി കൊടുക്കുക. ഈ മൊസറെല്ല ചീസിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും സ്പ്രിങ്കിൾ ചെയ്യുന്നുണ്ട്. പിസ്സ സ്പൈസസോ ഷവർമ സ്പൈസോ എന്തോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ ചില്ലി ഫ്ലേക്സാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ടോപ്പിംഗ് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിത് 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ഓൾറെഡി എല്ലാം കുക്കായതാണ്. ചീസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. ഓവൺ ഓരോരുത്തരുടെ ഡിഗ്രി അനുസരിച്ച് സെറ്റ് ചെയ്യാം. എൻ്റെ ഓവണിൽ ഞാൻ 180 10 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ചീസ് ഒന്ന് മെൽറ്റ് ആയാൽ മതി. ഞാനിത് ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. പ്രീ ഹീറ്റ് ചെയ്ത ഓവണാണ്. അങ്ങനെ പ്രീ ഹീറ്റ് ചെയ്ത ഓവണിൽ ബേക്ക് ചെയ്ത് നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്ത ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു സ്നാക്കായിട്ടും ഒരു ഹെവി മീലായിട്ടും തന്നെ എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടപ്പെടും. ചീസെല്ലാം വരുന്നതുകൊണ്ട് അവർക്കെല്ലാം ഫേവററ്റ് ആയിരിക്കും. അങ്ങനെ ചീസി ചാപ്പാ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഞാനിവിടെ ഫില്ലിങ്ങിന് ബീഫും വെജിറ്റബിൾസുമാണ് കൊടുത്തിട്ടുള്ളത്. വെജ് വേണ്ടവർക്ക് ബീഫും ചിക്കനും സ്കിപ്പ് ചെയ്താൽ പനീറൊക്കെ ആഡ് ചെയ്താൽ നല്ല അടിപൊളി ഫില്ലിംഗ് ആണ്. വെജ് വേണ്ടവർക്ക് അങ്ങനെയും ട്രൈ ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അധികം മസാലകളൊന്നും വരാത്തതുകൊണ്ട് നല്ല നോർമലായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റോളാണിത്. പനീർ ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളും വെറൈറ്റി ഡിഷസുമായിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.